സോ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് കളർഫുൾ ആക്കാൻ നമുക്കൊരു പെർഫോമർ ഉണ്ട്. ഒരു മാപ്പിള പാട്ട് കലാകാരിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ ആ കുഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് വിശേഷങ്ങളും പാട്ടും ഒക്കെ കേൾക്കാം. റെഡി? യെസ്. അപ്പൊ വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു റൈഹാന മുത്തു. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. റൈഹാന മുത്തു, നല്ല പേര്. മുത്തു എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാണോ? അല്ല, അത് ഉപ്പാടെ പേരാ. ഉപ്പാടെ പേര് മുത്തു എന്നാ? അത് ശരി. മുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഉപ്പാടെ പേര്? അബ്ദുൽ മുത്തു. ആ, അങ്ങനെ. എന്തായാലും റൈഹാന മുത്തു നമുക്ക് അറിയാം, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ടുള്ള ഒരു പാട്ടുകാരിയാണ്, മാപ്പിളപ്പാട്ട് കലാകാരിയാണ്. ഒരുപാട് പാട്ടുകൾ ഇതിനോടകം ആളുകളുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് അല്ലേ? സോ ആൽബങ്ങളിലും പാടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു മാപ്പിളപ്പാട്ട്, ഈ ഒരു കലാരംഗത്തെ ജേണി എങ്ങനെയാണ്? എനിക്ക് ചെറുപ്പത്തിലെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉപ്പ പാട്ടുകാരനാണ്. ഇപ്പോ 4-ാം ക്ലാസ് മുതൽ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത് ഫസ്റ്റ് നേടിയിട്ടുണ്ട്. ആര് വഴിയാണ് ഈ പാട്ടിലേക്ക് എത്തിയത്? ഉപ്പ വഴി. ഉപ്പ വഴി തന്നെയാണ് ആദ്യം പഠിപ്പിച്ച പാട്ട്? ഉപ്പ തന്നെയാണോ ആദ്യം പഠിപ്പിച്ചത്? അത് ശരി. അത് ഏത് പാട്ടാന്ന് ഓർമ്മയുണ്ടോ? ഉപ്പ പഠിപ്പിച്ച ലൈല മജ്നു പറഞ്ഞിട്ടൊരു പാട്ട്, ഒരു മാപ്പിളപ്പാട്ട് തന്നെ. അത് ശരി. അത് നമുക്ക് വേണ്ടി രണ്ടുപേര് പാടൂ. ബദറുൽ മുനീറിന്റെ ചേലില് ബദറോളി ഒത്തവനാണവൻ ബദരീങ്ങളെ പെറ്റ നാട്ടില് ബഹറാലയും നീന്തി പോയവൻ ബദരീങ്ങളെ പെറ്റ സിനിമാപ്പാട്ട് എല്ലാം പാടും. അത് ശരി. നമുക്ക് വേണ്ട ഒരു സിനിമാ പാട്ടും കൂടി, മാപ്പിളപ്പാട്ട് നമ്മൾ കേട്ടു, ഇനി ഏതെങ്കിലും ഒരു സിനിമാ പാട്ടും കൂടി ഒന്ന് കേൾക്കാം. വരുമോ ചാരേ നിന്നച്ചൻ നെറുകിൽ തൊട്ടു തലോടി കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരേ നിന്നച്ചൻ അച്ഛനെ, അതായത് ശരിക്കും അച്ഛനോടുള്ള ഇഷ്ടമൊക്കെ ആ പാട്ടിൽ ആ ഭാവം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം അല്ലേ. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോ പറയൂ, റൈഹാനയുടെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? ഞാൻ റൈഹാനയുടെ ഉപ്പയാണ്. ഉപ്പയാണ്. അപ്പൊ ചേട്ടൻ പാട്ടൊക്കെ പാടുന്ന ആളാണെന്ന് പറഞ്ഞു. പാട്ട് പഠിപ്പിക്കുന്നത് റൈഹാനേനെ മാത്രമേ ഉള്ളൂ, അത് വേറെ കുട്ടികളൊക്കെ പഠിപ്പിക്കോ? ഇല്ല, ഞാൻ മോളെ വേറെ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പാടുന്ന പാട്ടുകൾ കറപ്ഷൻ ചെയ്ത് കൊടുക്കാം. മനസ്സിലായി, മനസ്സിലായി. അപ്പൊ ചേട്ടന്റെ സമയത്ത് എങ്ങനെയാണ്, ഈ സ്കൂൾ യുവജനോത്സവം അല്ലെങ്കിൽ കോളേജിലൊക്കെ ഒരു സ്റ്റാർ ആയിരുന്നോ? അതെ അതെ, ചെറുപ്പത്തിലേ പാടി വന്നായിരുന്നു. അത് ശരി. ഇനി ഇപ്പൊ വർക്ക് ചെയ്യാണോ? ഇപ്പൊ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പാട്ടും കലയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അമ്മയോ? സാജിറ. സാജിറ. നാല് മക്കളാണ്. രണ്ടുപേര് കേൾക്കണ്ടേ അല്ലേ? ശരി, കേൾക്കാം. അതെ അതെ, നവാസൊക്കെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് നമ്മള് വേണ്ടാന്ന് വെക്കുന്നില്ല. റെഡി? ബദറുൽ മുനീറിന്റെ ചേലില് ബദറോളി ഒത്തവനാണവൻ ബദറുൽ മുനീറിന്റെ ചേലില്
പതുറോളി ഒത്തവനാണവൻ ബദിരീങ്ങളെ പെട്ട നാട്ടിലെ പഹരലയും നീന്തി പോയവൻ ബദിരീങ്ങളെ പെട്ട നാട്ടിലെ പഹരലയും എന്തൊക്കെയാണ് ഇനി ആഗ്രഹങ്ങൾ? വലുതായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ വേണം? പാട്ട് തന്നെയാണോ, വേറെ ജോലികളാണോ, എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ? പാട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, പിന്നെ ഗൾഫിൽ പോകണം. എവിടെ പോകണം? ഗൾഫിൽ. പ്രോഗ്രാം ചെയ്യാൻ. അല്ലാണ്ട് ഞാൻ വിചാരിച്ചു ഇവിടുന്ന് സെറ്റിൽ ആവാൻ ഗൾഫിൽ. അങ്ങനെയല്ല, അല്ല പാട്ട് പാടിയിട്ട് തിരിച്ചു വരും നമ്മള്. അത് ശരി. പിന്നെ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? കുഞ്ഞു അനീത്തിമാരൊക്കെ? മൂന്ന് അനീത്തിമാര്. അവരൊക്കെ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയോ റെയ്ഹാന? ഇല്ല, അവര് ഉപ്പ പഠിപ്പിക്കാൻ വിടും. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ കൊണ്ടുപോകണം എല്ലാരും. അത് ശരി. എന്തായാലും മോൾക്ക് ഗൾഫിൽ പോകണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ആഗ്രഹം ഈ ഒരു ഷോ കഴിയുമ്പോൾ തന്നെ, ടെലികാസ്റ്റ് കഴിയുമ്പോൾ തന്നെ ആരെങ്കിലും കണ്ടിട്ട് ഗൾഫിലൊരു ഷോ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പെർഫോമൻസിലേക്ക് അടക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.